മാൻ റിപ്പോർട്ടിൽ പറയുന്നത് പത്മയെ കൊലപ്പെടുത്തിയത് മുഹമ്മദ് ഷാഫിയാണ്. ഇലന്തൂരിലെ വീട്ടിൽ വെച്ച് പത്മയും പ്രതികളുമായി പണത്തെ ചൊല്ലി വാക്ക് തർക്കമുണ്ടായി. തുടർന്ന് കത്തി ഉപയോഗിച്ച സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം പ്രതികൾ കുത്തി മുറിവേൽപ്പിച്ചുവെന്ന് റിമാൻ റിപ്പോർട്ടിൽ വിവരിക്കുകയാണ്. പത്മയെ ചരടുകൊണ്ട് ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തി. ആദ്യം കത്തി പത്മയുടെ സ്വകാര്യ ഭാഗത്ത് കുത്തി ഇറക്കുകയായിരുന്നു. കഴുത്തറുത്ത് കൊന്ന ശേഷം വെട്ടുകത്തി കൊണ്ട് കഷ്ണങ്ങളാക്കി 56 കഷ്ണങ്ങളാക്കി ബക്കറ്റിലാക്കി കുഴിയിലേക്കിടുകയായിരുന്നു. റോസ്ലിനെ എത്തിച്ചത് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്താണ്. റോസ്ലിനെ കൊണ്ടുവന്നത് കോട്ടയത്ത് നിന്നാണ്. കാറിൽ റോസ്ലിന്റെ വായിൽ തുണി തിരികിയ ശേഷം കത്തി കുത്തി ഇറക്കി റോസ്ലിനെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. കൊന്ന ശേഷം മാറിടം മുറിച്ചു മാറ്റിയെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊലയ്ക്ക് ശേഷം കൊലയ്ക്ക് പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങൾ പിന്നീട് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾ ആഭിചാരക്രിയയുടെ ഭാഗമായി മനുഷ്യക്കുരുതി നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾ മനുഷ്യക്കുരുതി നടത്തിയത് ദേവീ പ്രീതിക്കായിട്ടാണ്, കൊലകൾ നടത്തിയത് സാമ്പത്തിക ഉന്നതിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ആണുമെന്നും പോലീസ് പറയുകയാണ്. മൃതദേഹം മറവ് ചെയ്ത സ്ഥലം പ്രതികൾ തന്നെ കാട്ടിത്തന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനമാണ് ഇനി വരാനിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടെന്ന് പോലീസ് പറയും. എന്തൊക്കെ വിവരങ്ങൾ പോലീസ് ഇന്ന് പ്രതികളുടെ മൊഴിയുടെ മറ്റും അടിസ്ഥാനത്തിൽ ഇന്ന് വെളിപ്പെടുത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം.